പറവൂർ താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥക്കെതിരെ സി പി ഐ എം പറവൂർ ടൗൺ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. പറവൂർ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നഗരസഭാ ഭരണാധികാരികളും കാണിക്കുന്ന കെടുകാര്യസ്ഥതക്കെതിരെ സി പി ഐ എം പറവൂർ ടൗൺ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. നവീകരണത്തിനായി അത്യാഹിത വിഭാഗം അടച്ചിട്ട് പഴയ ബ്ലോക്കിലേക്ക് മാറ്റിയിട്ട മാസങ്ങളായെന്നും ആശുപത്രി ക്യാന്റീനിൽ നിന്നും ശവപ്പെട്ടി കണ്ടെത്തിയത് അന്വേഷിക്കണമെന്നും സി പി ഐ എം ആവശ്യപ്പെട്ടു. ഏരിയ സെക്രട്ടറി ടി ആർ ബോസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷം ഇപ്പോൾ ഒരു തുടർ ഗവൺമെൻറ് ഈ കേരളത്തിൽ ഭരണം നടത്തുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ള താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഹോസ്പിറ്റലുകളെല്ലാം കാലോചിതമായിട്ട് പരിഷ്കരിക്കുകയും അവിടെ വരുന്ന രോഗികൾക്ക് ആശ്വാസം പകരാൻ കഴിയുന്ന കേന്ദ്രങ്ങളാക്കിയിട്ട് അതിനെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹോസ്പിറ്റലിൻ്റെ നിയന്ത്രണം മുനിസിപ്പാലിറ്റിയുടെ കയ്യിൽ നിന്ന് പോകും, അത് പാടില്ല എന്നുള്ളത് കൊണ്ട് ഈ ഹോസ്പിറ്റല് എന്നും താലൂക്ക് ഹോസ്പിറ്റലായിട്ട് നിന്നാൽ മതി എന്ന് സ്ഥലം എം എൽ എ പറഞ്ഞാൽ പിന്നെ അതിനെ ആ എം എൽ എ കഴിഞ്ഞുകൊണ്ട് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് കാര്യങ്ങൾ നീക്കുന്നതിന് പരിമിതികളുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ ജില്ലാ ആശുപത്രികളായിട്ട് മാറ്റിയാൽ അവിടെ സ്പെഷ്യലിസ്റ്റുകളുടെ സേവനം ലഭ്യമാകും. അതോടൊപ്പം തന്നെ ഏത് സമയത്ത് വന്നാലും അവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ സൗകര്യം ഉണ്ടാവും. ഇങ്ങനെയെല്ലാമുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ മൂക്കിന് താഴെ ആലുവയിലും കൊടുങ്ങല്ലൂരും കാണുന്നത് പോലെയുള്ളൊരു മാറ്റം ഈ പറവൂരിലെ സ്ഥിരാകേന്ദ്രമായി ദശാബ്ദങ്ങൾ പഴക്കമുള്ള ഈ ഹോസ്പിറ്റലിൽ വന്നാൽ എന്തേ കുഴപ്പം. അപ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എം എൽ എ നടക്കുന്നത്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു കളയണം. അത് പൊളിച്ചു കളഞ്ഞുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിനനുസരിച്ച് ആധുനിക ശുശ്രൂഷ നടത്താൻ കഴിയുന്ന ഒരു കേന്ദ്രമായിട്ട് പറവൂർ സർക്കാർ ആശുപത്രിയെ മാറ്റിയെടുക്കണം. ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. കെ എ വിദ്യാനന്ദൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ, എൻ എസ് അനിൽകുമാർ, സി പി ജയൻ, എം പി ഏഞ്ചൽസ് എന്നിവർ സംസാരിച്ചു.